ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. ഹാപ്പി അല്ലാണ്ട് ആരും ഇരിക്കണ്ട. അത്ര വലിയ സീനുള്ള കാര്യമാണ് ആ സംഭവം. ഒന്ന് നിങ്ങളൊന്ന് ട്രോളി നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു കൊമേഡിയൻ നിങ്ങൾക്കൊരു കോമഡി സീൻ പറഞ്ഞു തരുന്ന പോലെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അവിടെ നമുക്ക് ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഹാപ്പിനെസ്സിൽ എല്ലാം സ്മൂത്തായിട്ട് സിംലി ആയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യട്ടെ. വളരെ ലേസി അല്ല, വളരെ ആക്റ്റീവായിട്ട് ഇരിക്കേണ്ട ഒരു ഡേ ആണ്. പക്ഷേ ഉറക്കം നമുക്ക് എന്ത് പറഞ്ഞാലും ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറക്കപ്പിച്ചിലാണ്. അവിടെ ഞാൻ എണീക്കുന്നു. ബാ, നമുക്കൊന്ന് ജസ്റ്റ് ഫസ്റ്റ് തിങ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്യുന്നത് എണീക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കുക, പിന്നെ അതേ ഇവർക്ക് രണ്ടുപേർക്കും വെള്ളം കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ വിൻഡോസൊക്കെ ഒന്ന് മാറ്റി റൂമിൽ കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ ഒന്ന് കയറിക്കോട്ടെ എന്ന് വെച്ചാൽ ജനലൊക്കെ തുറന്നിട്ടിട്ടിരിക്കുക കേട്ടോ. മാധു നല്ല ഉറക്കാണ് കേട്ടോ. എൻ്റെ നേരത്തെ എണീറ്റു, നേരത്തെ എണീറ്റ് എന്നെ വിളിച്ച് എണീപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് അത് സംഭവിച്ചത്. പിന്നെ നമുക്കിനി വാഷ്റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി നമുക്കൊന്ന് വരാം. പല്ല് തേച്ചില്ല കേട്ടോ കേസ്, മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. പല്ല് പിന്നത്തേക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് മാധു ഉറക്കുന്ന ഉറങ്ങട്ടെ, കുറച്ചും കൂടി ഉറങ്ങും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പുറത്ത് പുറം ലോകമൊക്കെ ഒന്ന് കാണാം. രാവിലെ എണീറ്റ് റൂമിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞതാ ഈ ഒരു ഏരിയയിലോട്ട് ആദ്യം ഒരു വ്യൂ പോകുന്നത്. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് വരുന്ന ഒരു ഏരിയ ആണ്ടോ. അപ്പോൾ ഞാൻ അവിടെ മാക്സിമം അറേഞ്ച് ചെയ്തും ഭംഗിയാക്കി ഇടാനൊക്കെ ശ്രമിക്കും. പിന്നെ നേരെ പുറത്തിറങ്ങി അവിടുത്തെ വെതറും മഴയുണ്ടോ വെയിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നിങ്ങളായിട്ട് ഞാൻ നേർക്ക് നേരെ സംസാരിക്കാൻ പോകുന്നു. ഗൈസ്, കം ഓൺ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഭയങ്കര ബിസി ഡേയാണ് ഗൈസ്. നമുക്കിന്ന് മാധുരി സ്കൂളിൽ ഇടണം. നിങ്ങൾ തമ്മിൽ കണ്ടവരാണ്. നമുക്ക് കുറച്ച് സ്വർണം വാങ്ങാനുണ്ട് ഗൈസ്, നമുക്ക് അപ്പോൾ അതും വേണം. പിന്നെന്താ, അങ്ങനെ വീട്ടിൽ കുറച്ച് അധികം പരിപാടികളുണ്ട് നമുക്കിന്ന്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തുടങ്ങാം. വെൽക്കം ടു മൈ കിച്ചൺ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നല്ല ചൂട് പാട്ടങ്ങോട്ട് വെക്കാം. അങ്ങനെ പാട്ട് കേട്ട് നമുക്കിത് പണി തുടങ്ങാം. ഇനി പാട്ട് കേൾക്കാതെ ആരെങ്കിലും അടുക്കളയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ പോയി പാട്ടൊക്കെ വെച്ച് പൊളിച്ച് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തൊക്കെ ഒന്ന് ബൂസ്റ്റാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താ പരിപാടി, ആദ്യം തന്നെ ഞാൻ മാധുവിന് കുറച്ച് പാല് തിളപ്പിക്കുകയാണ്. അവൾ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം പാല് കുടിക്കാനാണ് പതിവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്നാക്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. അവൾക്കിന്ന് സ്നാക്കായിട്ട് ബ്രെഡും മുട്ടയും വെച്ചിട്ട് പരിപാടിയും പിന്നെ അപ്പവും മുട്ടയും വെച്ചിട്ട് പരിപാടിയും അതാണ് ചെയ്തു കൊടുത്തത്. നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഷോർട്സ് കയറി കാണണേ. അത് എല്ലാ ദിവസവും ഞാൻ അവൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടുന്നത് ഡേ ബൈ ഡേ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ വരും. ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേഗം റെഡി ആയിട്ട് ഇറങ്ങി. കേസ് എനിക്ക് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതിനാക്കിയിട്ട് വേണം നിൻ്റെ ഓഫീസിൽ പോകാൻ. അതിനു മുമ്പ് എന്നെ കൊണ്ട് വീട്ടിൽ വെക്കണം. അപ്പോൾ ടൈമില്ല, നമുക്ക് നേരെ വീട്ടിൽ പോകാം. വീടെത്തി അമ്മ കിച്ചൻ്റെ വീട്ടിലാണ് കേസ്. അപ്പോൾ ഞാൻ ആ ടൈമിൽ പോയിട്ടൊന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആവാന്ന് വിചാരിച്ച അമ്മടുത്ത് ഫേസ് വാഷ് ചോദിച്ചപ്പോൾ ഫേസ് വാഷ് തീർന്നു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, കുറച്ച് അരിപ്പൊടി കുറച്ച് പഞ്ചസാര എല്ലാം കൂടി കലക്കി വരുമുഖത്ത് അങ്ങോട്ട് തേച്ചു. അത് തുടങ്ങുന്ന ടൈമിൽ അമ്മ എനിക്കൊരു മാംഗോ ജ്യൂസ് സെറ്റാക്കി തന്നു. അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു നമുക്കൊന്ന് ത്രെഡ് ചെയ്യണമെന്ന്. എനിക്കിനെ പറ്റി വലിയ പിടിയൊന്നും ഇല്ല, പക്ഷേ ഞാൻ ചെയ്യുന്നൊരു ടെക്നിക്ക് വെച്ച് ഞാൻ അങ്ങോട്ട് ചെയ്ത് കൊടുത്തു. കേസ് എങ്ങനെയുണ്ട്, നിങ്ങൾ കമൻറ്റിലോ ഇങ്ങനെയാണോ കുറച്ച് നാളിലിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണേ, സ്വന്തമായിട്ട് ചെയ്യണേ. എനിക്കതാണ് ഇപ്പോൾ സാറ്റിസ്ഫാക്ഷൻ, കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്കത് കിട്ടാറില്ല. അപ്പോൾ നൈസായിട്ട് അമ്മയുടെ അലമാരി കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതായത് സാരി കളക്ഷൻ. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. കേസ് നീറ്റല്ല, പിന്നെ കാണിക്കാമെന്ന് പറഞ്ഞ് അമ്മ അലമാരി അടച്ചു കളഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ അമ്മയുടെ സാരി കളക്ഷനും കൂടി ചെയ്യാം. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാണ്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് വാസലിൻ്റെ ഡെയിലി ബ്രൈറ്റ് ബൈറ്റോ അങ്ങനെ പറഞ്ഞൊരു മോയ്സ്ചറൈസർ ഇടുന്നു. പിന്നെ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീം ഇടുന്നു, ഇത് മാത്രം ഇടുന്നുള്ളൂ. വലിയ മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ ചെറിയൊരു മസ്കാര ഇടുന്നുണ്ട്, അത് മേബിലിൻ്റെ മസ്കാര. പിന്നെ മേബിലിൻ്റെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക് റെഡ് വൈൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് വെച്ചിട്ട് ലൈൻ കൊടുക്കുന്നു. പിന്നെ ഡാസ്ലിൻ്റെ നോർമൽ ലിപ്സ്റ്റിക് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ഗൈസ്. അതിനുശേഷം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി, ഒരു ബ്ലാക്ക് ടോപ്പും ജീൻസുമാണ് ഇട്ടിരുന്നത്. പക്ഷേ ചൂടല്ലേ, അപ്പോൾ ഞാൻ അതുകൊണ്ട് അപ്പം തന്നെ ഡ്രസ്സ് പോയി മാറ്റി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി ഇറങ്ങി. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഞാനും അമ്മയും മാത്രമായിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോകുന്നത്. ട്രിപ്പല്ല, ഒരു പുറത്തോട്ടൊരു ഡേ ഔട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് ഗൈസ് പോകുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുറച്ച് കൊച്ചു കൊച്ചു പരിദൂഷണങ്ങളും നമ്മൾ മോം ഡോക്ടർ ടോക്സ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആദ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലോട്ട്. ഇത് മറൈൻ ഡ്രൈവിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ്. നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിന് മുമ്പ് പക്ഷേ ഇവിടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ ഞാൻ വന്നിട്ടുണ്ട്, കാരണം ഇവിടെ തന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഗോൾഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെക്ലസിൻ്റെ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ എന്താ എടുത്തതെന്ന് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ എന്താണ് വാങ്ങിയെന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഏതാണ് നമ്മൾ പർച്ചേസ് ചെയ്തതെന്ന്. അപ്പോൾ അവിടെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങി. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം നടക്കാം. ഓക്കെ, വാ. അങ്ങനെ നടന്ന് 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 നമ്മൾ മാർക്കറ്റ് റോഡ് എത്തി ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല, സിലോൺ ബേക്കേഴ്സിൽ പോയിട്ട് നല്ല ചൂട് ബിരിയാണി, ചിക്കൻ ബിരിയാണി വാങ്ങിയായിരുന്നു ഗൈസ്. ഇതൊക്കെ ഞങ്ങളുടെ പഴയ നൊസ്റ്റാൾജിയാണ് കേട്ടോ. ഞങ്ങൾ പണ്ട് ഇതുപോലെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഞാൻ അമ്മയും കൂടി കയറി കഴിച്ച കുറച്ച് കാര്യങ്ങൾ ഞങ്ങളൊന്ന് എന്താ റീക്രിയേറ്റ് ചെയ്യുന്ന പോലെയായിരുന്നു അന്നത്തെ ഒരു ഡേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഭയങ്കര വെയിലായിരുന്നു ഗൈസ്, അതുകൊണ്ട് തന്നെ തളർന്നുകൊണ്ട് ഞാൻ ഞങ്ങൾ വീട്ടിലെത്തിയത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും
വിശപ്പിക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ ബിരിയാണി, സിലോൺ ബിരിയാണി എടുത്തു. അമ്മ നോയമ്പായതുകൊണ്ട് ബിരിയാണി കഴിച്ചില്ല. നമുക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും നോയമ്പായതുകൊണ്ട് നമ്മൾ അത് വിട്ടിരിക്കുന്ന കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനെൻ്റെ ബിരിയാണി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ ചോറും എന്തൊക്കെയോ പച്ചക്കറികളൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മധു വീട്ടിലോട്ട് വന്നു. ജിൻചേട്ടൻ മധുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി. ഇനി ഒരു ഗ്രാൻഡ് മാ ടൈമാണ്. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. ഫ്രഷ് ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. ആദ്യം അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നല്ല മഴ വന്നുകൊണ്ട് പെട്ടെന്ന് ആദ്യമായിട്ട് വീട്ടിലെത്തേണ്ടി വന്നു. അപ്പൊ നമ്മള് എന്ത് ഗോൾഡാണ് പർച്ചേസ് ചെയ്തെന്ന് ആരെയും കാണിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്താണ് പർച്ചേസ് ചെയ്തതെന്ന്. ഇപ്പൊ കാണിച്ചുതരാം, അത് കണ്ടിട്ട് വാ. അപ്പത്തേക്ക് എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഫ്രിഡ്ജ് കയറ്റാനും കുറച്ച് മാവൊക്കെയാണ്, മാവ് ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് അകത്ത് മാറ്റാനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്യട്ടെ, നിങ്ങളൊക്കെ കണ്ടിട്ട് വാ. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. നമ്മൾ 10,000 കിടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, പുതിയതായിട്ട് വരുന്ന ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും വെരി താങ്ക് യു. പിന്നെ എന്താ പറയുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് 10,000 ആയിട്ടില്ല ഗൈസ്. അപ്പൊ നമുക്ക് 10,000 ആക്കണ്ടേ? അതല്ലേ, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ ബൈ. ഇതുപോലെ ഗോൾഡ് പർച്ചേസ് ചെയ്ത വീഡിയോ കൂടി കണ്ടിട്ട് പോകും. അപ്പോൾ ഗൈസ്, ഇത് അച്ഛന് കിട്ടിയൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ, ഈ ഒരു കോയിൻ. അപ്പോൾ ഇത് മാറ്റിയിട്ട് അമ്മക്കൊരു കമ്മൽ വാങ്ങണം എന്ന് പറഞ്ഞു. അത് വാങ്ങാനാണ് നമ്മൾ ജ്വല്ലറിയിൽ പോയത്. ഈ ഒരു കമ്മലാട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.